ഹായ് എല്ലാവർക്കും എ ടു സെഡ് ടെക്സിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 15/12/2020 ഗസറ്റഡില് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം 50 തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത്. ഇപ്പൊ കാറ്റഗറി നമ്പർ 321/2020 മുതൽ 372/2020 വരെയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ അവസാന തീയതി 21/2021. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനം ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം തസ്തികകളാണ്, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ അവർക്ക് വേണ്ടത്, ഏജ് ലിമിറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ കേരള പി എസ് സി ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 15/12/2020 ഗസറ്റഡില് 321/2020 മുതൽ 372/2020 വരെ ഉള്ള കാറ്റഗറി നമ്പറിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 21/2021 ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്നും കൂടി ഓർത്തിരിക്കാം. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിന്റെയും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ അതിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം സെർവർ ബിസി ആകുകയും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 21/2021 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. 369 മുതൽ 372 വരെയുള്ള കാറ്റഗറി നമ്പറിൽ വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ടീച്ചർ, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് അപേക്ഷ അയച്ചിരിക്കുന്നത്. പിന്നെ 368/2020 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക്. പിന്നെ വരുന്നത് 367/2020 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയാണ്. 43,600 വരെയാണ് ശമ്പളം. അതിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ 360 മുതൽ 366 വരെ ഹോമിയോപ്പതിയിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. അതിലേക്കും നിങ്ങൾക്ക് SSC പാസ്സായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ 359/2020 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. 48,000 വരെ ശമ്പളമുണ്ട്. അതിലേക്കും അതുമായി ബന്ധപ്പെട്ട കോഴ്സാണ് വേണ്ടത്. പിന്നെ 357 മുതൽ 358 വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയനാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 22,200 മുതൽ 48,000 വരെ ശമ്പളം. അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻസി ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 355 മുതൽ 356 വരെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറാണ് വേണ്ടത്, ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പിന്നെ 354/2020 ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് സെക്യൂരിറ്റി ഗാർഡ് ആണ്. അതിലേക്ക് വന്നത് NCA നോട്ടിഫിക്കേഷൻ ആണ്. അതിലേക്ക് 3-year experience ആർമഡ് ഫോഴ്സുള്ള 3-year experience ആണ് അതിലേക്ക് വേണ്ടത്. പിന്നെ 350/2020 353/2020 വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ് സെക്യൂരിറ്റി ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, അതുപോലെ വാച്ച് ഗ്രേഡ് 2 ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അത് NCA നോട്ടിഫിക്കേഷൻ ആണ്. 18-50 വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ 349/2020 കേരള സെറാമിക് ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 ആണ്. അതിലേക്ക് വേണ്ട SSC IT ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. പിന്നെ 348/2020 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ റെക്കോർഡിംഗ് അസിസ്റ്റന്റ് ഒഴിവിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. പിന്നെ 347/2020 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 346/2020 പറഞ്ഞിരിക്കുന്നത് കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോയിൽ ഫോർമാൻ തസ്തികയിലേക്കാണ്. അതിലേക്ക് ഏകദേശം 42 വരെയുള്ള അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് തന്നെയാണ്. അതിലേക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ 345/2020 പറഞ്ഞത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. അതിലേക്ക് 18-39 വരെയുള്ള അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ 344/2020 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ 41 വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ 343/2020 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്ട്രക്ടർ ഇൻ കൊമേഴ്സ് 30,700 മുതൽ 65,400 വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്.
പിന്നെ 342/2020 പോർട്ട് ഹൈഡ്രോഗ്രാഫിക് സർവൈവിംഗ് അസിസ്റ്റന്റ് മറൈൻ സർവേയർ വിഭാഗത്തിലേക്ക് 83,000 ശമ്പളം ഉണ്ട്, അതിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ 341/2020 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രിയിലേക്ക് 21-49 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. പിന്നെ 340/2020 കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 48,000 വരെ ശമ്പളത്തിൽ ലഭിക്കുന്ന ജോബാണ്. പിന്നെ 339/2020 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. പിന്നെ 338/2020 ഹെൽത്ത് സർവീസിലേക്ക് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്, അതിലേക്ക് 48,000 വരെ ശമ്പളമുണ്ട്. പിന്നെ 337/2020 കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 48,000 വരെ ശമ്പളത്തിൽ, അത് NCA നോട്ടിഫിക്കേഷനാണ്. പിന്നെ 336/2020 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ്, 41,500 വരെ ശമ്പളമുണ്ട്. പിന്നെ 335/2020 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വയം ടീച്ചറാണ്, അതിലേക്ക് 84,000 വരെ ശമ്പളമുണ്ട്, അതിലേക്ക് 12-40 ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 334/2020 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, അതിലേക്ക് നിങ്ങൾക്ക് 54,000 വരെ ശമ്പളം ലഭിക്കും. പിന്നെ 333/2020 ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ട്രാവൻകൂർ സെക്യൂരിറ്റി ഓഫീസറാണ്, അതിലേക്ക് 12-46 ഏജ് ലിമിറ്റ്. 331/2020 ആണെങ്കിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയാണ്. പിന്നെ 330/2020 കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവാണ്, 16,550 ശമ്പളം, ഒരു വേക്കൻസിയാണ്, അതിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക, KGT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. പിന്നെ 329/2020 ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ഷൻ ലിമിറ്റഡ് അസിസ്റ്റന്റ് മാനേജറാണ്, അതിലേക്ക് പറഞ്ഞ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. പിന്നെ 328/2020 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൗണ്ട് എഞ്ചിനീയറാണ്, അതിലേക്ക് 12-41 ഏജ് ലിമിറ്റ്. പിന്നെ 327/2020 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഫിലിം ഓഫീസറാണ്. പിന്നെ 326/2020 ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യനാണ്, അതിലേക്ക് SSC ഉണ്ടായിരിക്കുക, NTC സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ 325/2020 വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ഓർ ബോർഡ് ലോ ഡിവിഷണൽ ടൈപ്പിസ്റ്റ് ആണ്, അതിലേക്ക് 18-36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, SSLC അല്ലെങ്കിൽ ഇക്വലന്റ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക. പിന്നെ 324/2020 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് ഏകദേശം 48,000 വരെ ശമ്പളം ലഭിക്കും, 51 വേക്കൻസിയാണുള്ളത്, 18-36 ഏജ് ലിമിറ്റ്, അതിലേക്ക് SSC ഉണ്ടായിരിക്കുക, അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 323/2020 അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 ആണ്, 39,500 മുതൽ 83,000 ശമ്പളം. പിന്നെ 322/2020 മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഡെർമറ്റോളജി, അതിലേക്ക് 10 വേക്കൻസി ഉണ്ട്, 21-46 ഏജ് ലിമിറ്റ്. പിന്നെ 321/2020 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അപ്പൊ ഇത്രയും ജോബ് നോട്ടിഫിക്കേഷൻ ആണ് കേരള PSCയുടെ വെബ്സൈറ്റിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.